ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നും നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇഫ്താറൊക്കെ അല്ലേ, അപ്പോൾ ചെറിയൊരു ഇഫ്താർ സ്പെഷ്യലായിട്ടാട്ടെന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച മാതിരി ഇപ്പോൾ സാധനങ്ങളൊന്നും കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളത് വെച്ചും കണ്ട് നമുക്ക് ഇഫ്താർ എങ്ങനെ സ്പെഷ്യലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇതേ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാകും ഇപ്പോൾ ഇഫ്താറിനിപ്പോൾ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുക എന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ നമുക്ക് നമ്മളെ ഇഫ്താർക്ക് സ്പെഷ്യലാക്കുക അല്ലേ. അപ്പോൾ ഓക്കെ, നമുക്ക് വീടിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, വീടിലേക്ക് പോവാം. അപ്പോൾ ഇതാട്ടോ, ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന സ്നാക്കിൻ്റെ ഇൻഗ്രീഡിയൻസാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ക്യാബേജിൻ്റെ ഒരു ഹാഫ് ബാഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ വലിയുള്ളിൻ്റെ ഹാഫ് ബാഗും, അതുപോലെ ചെറിയൊരു ഇഞ്ചി കഷ്ണം, രണ്ട് മൂന്നോ വെളുത്തുള്ളി ഉള്ളിയുടെ അല്ലി ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില എന്നിവയൊക്കെയാണ് വേണ്ടത്. ഇനി ഇതും എല്ലാ ഐറ്റംസും കൂടി ഒരു ബൗളിലേക്ക് മാറ്റുക. ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് വാങ്ങിട്ടോ. പച്ചമുളകും വേണം, ചെറുതാക്കി അരിയുക, അരിഞ്ഞിട്ട് എടുക്കണം. അതൊക്കെ നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ളത് എടുക്കുക കേട്ടോ. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില വേണമെങ്കിൽ അരിഞ്ഞ് ചേർത്തെടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളകും പൊടിയും കൂടി, സോറി, കുരുമുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലാവശ്യമായിട്ടുള്ള ഉപ്പാണ്. അപ്പോൾ മൊത്തത്തിലുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ അപ്പസോടൊക്കെ പകരം ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ് തൈരും പഞ്ചസാരയുള്ള മിക്സ് ഇട്ടോ. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്താൽ നന്നായിട്ട് നമുക്ക് സോഫ്റ്റായൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാത്തക്കും ഇതേപോലെയാണ് ചെയ്യണത്. ഇപ്പോൾ ഇത് നമ്മളത് എരിവുള്ള ഒരു സ്നാക്ക് ആയതുകൊണ്ട് തന്നെ അധികം പഞ്ചസാര യൂസ് ചെയ്യണില്ല. ഒരു അര ടീസ്പൂണും അര ടീസ്പൂണും തൈര് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അതിലിതില്ല എങ്കിൽ നിങ്ങൾക്ക് അപ്പസോഡ് തന്നെ യൂസ് ചെയ്യാം. ശേഷം ഇതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉള്ളിവടക്കൊക്കെ ഉള്ള ഒരു രൂപത്തിലുള്ള മാവ് രൂപത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഓവറായി പോവരുത്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണ്ടോ ഇത് നമുക്ക് ഈ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നമുക്കിത് അരമണിക്കൂർ മുതൽ ഒരു രണ്ട് മണിക്കൂർ വരെയെങ്കിലൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ചീച്ച് ഇങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു വശം വന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് രണ്ട് വശം വേവിച്ചിട്ട് വേണം നമുക്ക് ഇത് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്ക്. നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല, പുള്ളുവാടൻ്റെയൊക്കെ ഒരു ടേസ്റ്റുമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.